Hello dear students, welcome back to the fourth session of computer applications class. Nammal ippo chapter 1 review of C++ programming ilude vekkondirikkunnu idu ee chapter inde last session aayirikkum. Kazhinja class il nammal evide nadathiya looping statements adin shesham nested loop ilekku kadannu oru cheriya work thannirunnu ellavarum poorthiyaakkittanu vannirikkunnu ennu karuthunnu. നിങ്ങളുടെ അധ്യാപകരുമായിട്ടും അത് പങ്കുവച്ചിട്ടുണ്ടാവും, ശരി ഉത്തരങ്ങൾ കിട്ടിയവരുണ്ടാകാം, ഒരുപക്ഷേ ആരുമായിട്ടും കോൺടാക്ട് ചെയ്യാൻ കഴിയാതെ മടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ആ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ചോദ്യം ഇതായിരുന്നു, മൂന്ന് ട്രയാങ്കിൾസ് തന്നിരുന്നു, ഒപ്പം അതിന് ആസ്പദമായിട്ടുള്ള ഒരു നെസ്റ്റഡ് ലൂപ്പും പരിചയപ്പെടുത്തി. നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു, 1 1 2 1 2 3 എന്ന് തുടങ്ങുന്ന ഒരു ട്രയാങ്കിൾ, പിന്നീട് 1 2 2 3 3 3 എന്ന് പറയുന്നരീതിയിലുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ടിന് ആവശ്യപ്പെട്ടു, സ്റ്റാർ ഉപയോഗിച്ചിടണം പറഞ്ഞു, പിന്നെ കണ്ടിന്യൂസ് നമ്പേഴ്സ് 1 2 15 വരെയുള്ള നമ്പേഴ്സിനെ ട്രയാങ്കുലർ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് എഴുതാനാണ് പറഞ്ഞു. എഴുതിയോ നോക്കാം, ശരിയാണോ എന്ന്. ആദ്യത്തെ കോഡ് എന്താണെന്ന് നോക്കാം. ബേസ് കോഡ് അവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഓൾറെഡി ഇരിപ്പുണ്ട്. ആ ഫോർ ലൂപ്പിനെ തന്നെ എടുത്തിങ്ങോട്ട് വെച്ചാൽ മതി. നെസ്റ്റഡ് ഫോർ ലൂപ്പിൽ ആകെ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നെസ്റ്റഡ് ലൂപ്പിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇന്നർ ലൂപ്പിൻ്റെ ബോഡിയിൽ സി ഔട്ട് ജെ ആയിരുന്നു. ജെയുടെ വാല്യൂ ആണ് ഓരോ തവണയും 1 1 2 1 2 3, അതായത് ഓൾവേസ് ഇറ്റ് ഇനിഷ്യലൈസസ്, ആ വാല്യൂ ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, നോക്കൂ, ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടും. ദ വേരിയബിൾ ജെ ഈസ് റീപ്ലേസ്ഡ് ബൈ ഐ, അപ്പോഴത്തേനും ഈ ആൻസർ കിട്ടും. അങ്ങനെ തന്നെയാണോ ചെയ്തത്? ആണ്, എനിക്കറിയാൻ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്. അടുത്തതാണെങ്കിലോ സ്റ്റാർ വെച്ചിട്ടുള്ളത്, സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ലല്ലോ, സെയിം പാറ്റേൺ, 5 rows, ഈച്ച് റോ കണ്ടെയ്ൻ എ ക്യാരക്ടർ ഇക്വലൻ ടു ദാറ്റ് റോ നമ്പർ, അതായത് ഒന്നാമത്തെ റോയിൽ ഒരു സ്റ്റാർ, രണ്ടാമത്തെ റോയിൽ രണ്ട് സ്റ്റാർ. അപ്പോൾ ഇപ്പോഴും ഒരൊറ്റ ചേഞ്ച് അല്ലേ ഉള്ളൂ. ആ ചേഞ്ച് എവിടെയാണ് കിടക്കുന്നത്? സി ഔട്ട് ജെ മാറ്റി സി ഔട്ട് ഐ കൊടുത്തു, ഇപ്പം എന്ത് ചെയ്താൽ മതി? സി ഔട്ട് സ്റ്റാർ. സോ യു വിൽ ഗെറ്റ് ദ ട്രയാങ്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് സം സ്റ്റാർസ്. അതും ചെയ്തു, ശരിയല്ലേ. മൂന്നാമത്തത് ചെയ്തോ? ചിലരൊക്കെ ചെയ്തതാണ് എനിക്കറിയാം, നല്ല താല്പര്യമുള്ളവരുണ്ടല്ലോ അല്ലേ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്ത് പഠിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഡാണത്. ഇവിടെ നമുക്ക് ഒരു അഡീഷണൽ കോഡ് കൂടി വേണ്ടി വരും. ഏതാ വേരിയബിൾ? അഡീഷണൽ വേരിയബിൾ, സോറി, ഒരു വേരിയബിൾ കൂടി എക്സ്ട്രാ വേണ്ടി വരുന്നു. എന്തായിരിക്കാം? ഇവിടെ ഒരു റീ ഇനിഷ്യലൈസേഷൻ ഇല്ല. ഫസ്റ്റ് ടൈം ഒരു ഡിസ്പ്ലേ കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ ഡിസ്പ്ലേയിലും അതിൻ്റെ തുടർന്നുള്ള വാല്യൂസ്, ദാറ്റ് വേരിയബിൾ ഷുഡ് ഓൾവേസ് ബി ഇൻക്രിമെൻറ്റഡ് ബിഫോർ പ്രിൻറ്റിങ്. അതുകൊണ്ട് തന്നെ ഇതാ നോക്കൂ, രണ്ട് മൂന്ന് സ്ഥലത്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡീഷണൽ വേരിയബിൾ, ഞാൻ എൻ എന്നൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ നെസ്റ്റഡ് ലൂപ്പിലേക്ക് കയറുന്നതിന് മുമ്പ്, ആദ്യത്തെ പ്രിൻ്റ് വരുന്നതിന് മുമ്പ് എൻ്റെ വാല്യൂ 1 ആക്കണം. പിന്നെ ഓരോ പ്രിൻ്റ് കഴിയുമ്പോഴും ആ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്നർ ലൂപ്പിലാണ്. അതുകൊണ്ട് ഇന്നർ ലൂപ്പിൻ്റെ അപ്ഡേറ്റ് പാർട്ടിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു. n++ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നിൻ്റെ വാല്യൂ. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സിൽ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. യു ക്യാൻ ഹാവ് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻസ്, ഒന്നിലധികമാകാം. ഇവിടെ n=1 കൊടുത്തു, i=1 കൊടുത്തു. പക്ഷേ അത്തരം സിറ്റുവേഷനിൽ യു ഹാവ് ടു സെപ്പറേറ്റ് ദീസ് എക്സ്പ്രഷൻസ് ബൈ കോമാസ്. എത്ര ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ വേണമെങ്കിലും ആകാം,
but they should be separated by commas. Avasanathe initialization kazhiyumbulana semicolon idunnathu. Again, you can have any number of update expressions. Aa inner loop il nokku, j++ undu, n++ undu. Adum possible aanu, but it should be separated by comma. Pakshe test expressions onne varallo. Onnilidhigam upayogikkunnundengil it should be combined with logical and or no. I mean or not upayogichu pattillallo. ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ബിക്കോസ് ഇറ്റ്സ് എ യൂണറി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ലോജിക്കൽ ആൻഡോ ഓറോ ഉപയോഗിച്ചിട്ട് ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്ത് യു ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഒന്നേ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു, എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനൊരു സംഭവമുണ്ട്. സി പ്ലസ് പ്ലസ് ഗിവ്സ് യു ഫൈവ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താ ഈ ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ പഠിച്ചു, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ യൂഷ്വലി ദ ഇൻസ്ട്രക്ഷൻസ് വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ എ സീക്വൻഷ്യൽ ഫാഷൻ, വൺ ആഫ്റ്റർ ദി അതർ. കൺട്രോൾ സ്റ്റേറ്റ്മെൻസിൽ ഇഫ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യു ക്യാൻ സ്കിപ്പ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കും, മറ്റൊരു ആക്ഷൻ വിട്ടുകളയും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരെണ്ണം വിടും, മറ്റൊരെണ്ണം നമ്മൾ എടുക്കും. സോ എ സ്കിപ്പിംഗ് ഈസ് ദെയർ. ലൂപ്പിൽ എന്താ കണ്ടേ? സെയിം സ്റ്റേറ്റ്മെൻറ്റ്, എ സെറ്റ് ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ റിപ്പീറ്റഡ് ഫാഷൻ. അപ്പോൾ അവിടെ റെപ്പറ്റീഷനാണ് നടക്കുന്നത്. കൺട്രോൾ ഗോസ് ബാക്ക് ടു എ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോഴാണല്ലോ റെപ്പറ്റീഷൻ വരുന്നത്. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥലത്തേക്ക് കൺട്രോൾ ഇങ്ങനെ പോകുന്നത്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു ഡിസയർഡ് പാർട്ടിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സാധിക്കും. അതാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് അഞ്ച് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, എക്സിറ്റ്, റിട്ടേൺ. എക്സിറ്റ് എന്നതൊരു ഫങ്ഷനാണ്. ബാക്കി നാലും ഇതെല്ലാം തന്നെ, ഐ മീൻ ഇതെല്ലാം കീവേഡ്സ് ആണ്. എക്സിറ്റ് മാത്രം ഹെഡർ ഫയലിനകത്ത് വരുന്നത്, ബാക്കി നാലെണ്ണവും കീവേഡ്സ് ആണ്. ഇതിൽ മൂന്നെണ്ണം ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. റിട്ടേൺ, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. പ്രോഗ്രാം എഴുതിയപ്പോഴെല്ലാം ഏറ്റവും അവസാനം റിട്ടേൺ സീറോ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എഴുതുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കുള്ള ഉപയോഗം തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. എക്സിറ്റ് അതും അപ്പോൾ പറയാം, എങ്കിലും ഒരു സൂചന മാത്രം തരാം. ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും വെച്ച് അങ്ങ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് എക്സിറ്റ് ഫംഗ്ഷൻ. അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഞാനൊരു ചെറിയ കോഡാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നോക്കിക്കോളൂ. ഐ ഈക്വൽസ് വൺ, സി ഔട്ട് ഐ, ഐ പ്ലസ് പ്ലസ്, ഇഫ് ഐ ലെസ് ദാൻ ഫൈവ് ഗോ ടു ഡിസ്പ്. ഡിസ്പ് എന്നൊരു വേർഡ് ഞാൻ ഉപയോഗിച്ചു, അത് വേറെ സ്ഥലത്തുകൂടി കാണുന്നുണ്ട്. സി ഔട്ട് ഐ, ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിഫിക്സ്ഡ് ബൈ ദ വേർഡ് ഡിസ്പ് ഫോളോഡ് ബൈ എ ഫുൾ കോളൺ. എന്തോ അത്, ഇറ്റ്സ് എ ലേബൽ. അതെന്തോ സാധനം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഐഡൻറ്റിഫയറിനെ കുറിച്ച് പറഞ്ഞു. ഐഡൻറ്റിഫയർ ഈസ് എ യൂസർ ഡിഫൈൻഡ് വേർഡ് വിച്ച് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ സം പ്രോഗ്രാം എലമെൻറ്റ്സ് സച്ച് ആസ് മെമ്മറി ലൊക്കേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഫങ്ഷൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു പ്രോഗ്രാമിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, റെഫർ ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാക്കാണ് ലേബൽ. സോ ലേബൽ ഈസ് ആൻ ഐഡൻറ്റിഫയർ, വേരിയബിൾ ഈസ് ആൻ ഐഡൻറ്റിഫയർ, ഫങ്ഷൻ നെയിം ഈസ് ആൻ ഐഡൻറ്റിഫയർ. അല്ലേ, ഐഡൻറ്റിഫയറിൻ്റെ വിവിധ വകഭേദങ്ങളാണ് ഇതോരോന്നും. അപ്പോൾ ലേബൽ ഇതെങ്ങനെ തിരിച്ചറിയുക? ഇപ്പോൾ ഇതെല്ലാം ഐഡൻറ്റിഫയറാണ്, എങ്ങനെ തിരിച്ചറിയുക? ഒരു ഒരു ഐഡൻറ്റിഫയറിനെ കണ്ടാൽ അത് ലേബിളാണോ വേരിയബിളാണോ ഫങ്ഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുക? വേരിയബിൾ ആണെങ്കിൽ ആ ഐഡൻറ്റിഫയർ മാത്രം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നം, എൻ യു എം എന്ന് മാത്രമേ പ്രോഗ്രാമിൽ അത് അപ്പിയർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇറ്റ്സ് എ വേരിയബിൾ. ഇഫ് നം ഈസ് ഫോളോഡ് ബൈ എ ഫുൾ കോളൺ, ദാറ്റ് ബിക്കംസ് എ ലേബൽ. ഫുൾ കോളൺ ഉണ്ടെങ്കിൽ അത് ലേബിളാണ്. ഇഫ് ദ വേർഡ് നം ഈസ് പോസ്ഫിക്സ്ഡ് ബൈ എ പെയർ ഓഫ് പാരന്തസിസ്, ഇറ്റ് ബിക്കംസ് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ നെയിം. അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. നമ്മളും അങ്ങനെ തിരിച്ചറിയും, കമ്പൈലറും അങ്ങനെ തന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്, ദ ഐഡൻറ്റിഫയർ ഡിസ്പ് ഈസ് യൂസ്ഡ് ആസ് എ ലേബൽ. എന്തിനാ? സി ഔട്ട് ഐ എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ തിരിച്ചറിയാൻ വേണ്ടി ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഗോ ടുവിൻ്റെ സിൻഡക്ഷൻ നോക്കിയേ, ഇഫ് ഐ ലെസ് ദാൻ ഫൈവ് ഗോ ടു ഡിസ്പ്. വർക്കിംഗ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാ പോവുക. ആദ്യം എന്ത് സംഭവിക്കുന്നു? യെസ്, ദ വാല്യൂ ഫൈവ് ബിക്കംസ് വൺ. ദെൻ കൺട്രോൾ ഗോസ് ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തുവാ? സി ഔട്ട് ഐ. സോ വൺ വിൽ ബി ഡിസ്പ്ലേഡ്. ദെൻ കൺട്രോൾ ഗോസ് ടു ഐ പ്ലസ് പ്ലസ്. യെസ്, വാട്ട് ഹാപ്പൻസ്?
ഞാൻ ആ മെമ്മറി ലൊക്കേഷൻ കൂടി കാണിച്ചു തരാം. മെമ്മറിയിൽ ഐയുടെ വാല്യൂ ഇറ്റ് ബിക്കംസ് വൺ. ഏതാ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് സി ഔട്ടായി, ഉടനെ സ്ക്രീനിൽ നമ്മൾ വൺ എന്ന് കാണുന്നു. അടുത്ത് ഐ പ്ലസ് പ്ലസ്, മെമ്മറിയിൽ ദ വാല്യൂ ഓഫ് ഐ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ വൺ. നോക്കിയുള്ളൂ, ആ മെമ്മറി ലൊക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐയുടെ വാല്യൂ ഇറ്റ് ബിക്കംസ് ടു. ഇനി അടുത്ത് എന്താ, ഇഫ് ഐ ലെസ് ദാൻ ഫൈവ് ഗോ ടു ഡിസ്ക്. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ ഇറ്റ് ഈസ് ലെസ് ദാൻ ഫൈവ്, കണ്ടീഷൻ ഈസ് ട്രൂ. സോ കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ ലേബൽ ഡിസ്ക്. അതായത് സി ഔട്ടായി, അങ്ങോട്ടേക്കാണ് പറഞ്ഞു വിട്ടത്. സോ നാച്ചുറലി ടു വിൽ ബി പ്രിൻറ്റഡ്. യു ക്യാൻ സി ടു ഓൺ ദി ഡിസ്ക്, ഐ മീൻ ഓൺ ദ സ്ക്രീൻ, റൈറ്റ്. ഇനി എന്താ, അവിടെ പോയി കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടാ, എവിടെയാണോ കൺട്രോൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നുമില്ലെങ്കിൽ, ദ കൺട്രോൾ ഗോസ് ടു ദി വെരി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നാച്ചുറലി ദ കൺട്രോൾ കംസ് ടു ഐ പ്ലസ് പ്ലസ്. മെമ്മറിയിൽ നോക്കൂ, വീണ്ടും ദ വാല്യൂ ഓഫ് ഐ ചേഞ്ചസ് ബൈ ത്രീ. അഗെയിൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫൗണ്ട്, കണ്ടീഷൻ ഈസ് ട്രൂ, കൺട്രോൾ ഗോസ് ബാക്ക് ടു ഡിസ്ക്. ഡിസ്പ്ലിൽ സി ഔട്ടായി, ത്രീ ഈസ് പ്രിൻറ്റഡ് ഓൺ ദ സ്ക്രീൻ, ഐ പ്ലസ് പ്ലസ്, മെമ്മറിയിൽ വാല്യൂ ഫോർ ആകുന്നു, കറക്റ്റ്, അത് തന്നെയാണ്. ഇഫ് ഐ ലെസ് ദാൻ ഫൈവ്, കണ്ടീഷൻ ട്രൂ, കൺട്രോൾ ഗോസ് ബാക്ക് ടു ഡിസ്ക്, യെസ് ഫോർ പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഐയുടെ വാല്യൂ ഫൈവ് ആയി. ഇപ്പോഴോ മെമ്മറിയിൽ ഐയുടെ വാല്യൂ ഫൈവ് ആയി. ഇഫ് ഐ ലെസ് ദാൻ ഫൈവ്, ട്രൂ ഫോൾസോ? ഐ ലെസ് ദാൻ ഫൈവ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. സോ കണ്ടീഷൻ ഈസ് ഫോൾസ്. നാച്ചുറലി ഇനി മുകളിലേക്ക് പോകുന്നില്ല, അവിടെ വെച്ചിട്ട് പ്രോഗ്രാം തരുന്നു. ഇനി ആ പ്രോഗ്രാമിൽ ബാക്കി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിലേക്കൊരു ട്രാൻസ്ഫറാണ് നടന്നത്. വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു ലൂപ്പായിട്ട് എഴുതാം. മുൻ വർഷങ്ങളിൽ ഏതോ ഒരു പരീക്ഷയ്ക്ക്, പബ്ലിക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ വർണ്ണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് യു ആർ ആസ്ക്ഡ് ടു കൺവേർട്ട് ദിസ് കോഡ് ഇൻ ടു ഫോർ ലൂപ്പ്. എങ്കിൽ എങ്ങനെ എഴുതണം? ഇവിടെ ഇനിഷ്യലൈസേഷൻ ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ബോഡി ഉണ്ട്, പിന്നെ എന്താ ഫോർ ഉപയോഗിച്ച് എഴുതാൻ ബുദ്ധിമുട്ട്? ഫോർ ഐ ഈക്വൽസ് വൺ, കണ്ടീഷൻ ഐ ലെസ് ദാൻ ഫൈവ്, അപ്ഡേറ്റ് ഐ പ്ലസ് പ്ലസ്, പിന്നെന്താ ബോഡി, റിപ്പീറ്റ് ചെയ്യുന്ന സാധനം ഏതാ? സി ഔട്ടായി, കഴിഞ്ഞു. നാലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, നാല് കമ്പോണൻസും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഇസ് അബൌട്ട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നൗ വി മൂവ് ഓൺ ടു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. ബ്രേക്കിൽ ഞാനൊരു കോഡ് കാണിക്കുന്നു, ആ കോഡ് ശ്രദ്ധിച്ച്, ഫോർ ഐ ഈക്വൽസ് വൺ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, ഐ പ്ലസ് പ്ലസ്, ബോഡി ആയിട്ട് സി ഔട്ടായി, സി ഔട്ട് ഹലോ, നമ്മുടെ പഴയ കോഡ്. എന്താണ് ഔട്ട്പുട്ട് അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൺ ഹലോ, ടു ഹലോ, ത്രീ ഹലോ, ഫോർ ഹലോ, ഫൈവ് ഹലോ ഡിസ്പ്ലേ ചെയ്തു. ഈ കോഡിൽ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്, തന്നോക്കിയുള്ളൂ. എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ സി ഔട്ട് ഐ ആൻഡ് സി ഔട്ട് ഹലോ. എന്തോ അത് എഴുതിയിരിക്കുന്നത്, ഇഫ് ഐ ഈക്വൽസ് ത്രീ, ബ്രേക്ക്. വേറെ കോഡിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ബോഡിയിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇഫ് ഐ ഈക്വൽസ് ത്രീ, ബ്രേക്ക്, ദറ്റ് ഈസ് ആഡഡ്. ദറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, നൗ ലെറ്റ് എസ് ഡിസ്കസ് ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് കോഡ്. എന്തായിരിക്കും ഔട്ട്പുട്ട്? ആസ് യൂഷ്വൽ, എക്സിക്യൂഷൻ ഓഫ് ദ ഫോർ ലൂപ്പ് സ്റ്റാർട്സ് വിത്ത് ഇനിഷ്യലൈസേഷൻ. ദ വാല്യൂ ഓഫ് ഐ ബിക്കംസ് വൺ, റൈറ്റ്? കണ്ടീഷൻ ഈസ് ട്രൂ, ബോഡിക്ക് അകത്ത് കയറി, സി ഔട്ടായി, വൺ ഈസ് ഡിസ്പ്ലേയ്ഡ്. ഇഫ് ഐ ഈക്വൽസ് ത്രീ, കണ്ടീഷൻ ഫോൾസ്, സോ ദ കറസ്പോണ്ടിങ് ആക്ഷൻ ഈസ് നോട്ട് ടേക്കൺ. ഏതാ ബ്രേക്ക് എന്നത് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഐയുടെ വാല്യൂ ത്രീ ആകുമ്പോൾ മാത്രമേ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക് ഈസ് ദ ആക്ഷൻ പാർട്ട് ഓഫ് ഇഫ് ഐ ഈക്വൽസ് ത്രീ, റൈറ്റ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ഹലോ, ബോഡിയിലാകെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണുള്ളത്. സി ഔട്ടായി, ഇഫ് ഐ ഈക്വൽസ് ത്രീ, ബ്രേക്ക്, അതൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ഹലോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നും സംഭവിച്ചില്ല, കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഫോൾസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആക്ഷൻ എടുത്തിട്ടില്ല, നേരെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി, സി ഔട്ട് ഹലോ, ഹലോ ഡിസ്പ്ലേ ചെയ്തു. സോ ആസ് എ റിസൾട്ട് ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി ഫോർ ദ ഫസ്റ്റ് ടൈം, വി ഗോട്ട് ദ ഔട്ട്പുട്ട് വൺ ഹലോ. നൗ കൺട്രോൾ ഗോസ് ടു അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ഐ ബിക്കംസ്, യെസ് റൈറ്റ്, ഐ ബിക്കംസ് ടു, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്, ട്രൂ, ബോഡിക്കകത്ത് വരുന്നു ടു ഹലോ. ഇപ്പോഴും ഇഫ് ഐ ഈക്വൾസ് ത്രീ എന്ന റിലേഷണൽ എക്സ്പ്രഷൻ റിട്ടേൺസ് ഫോൾസ്, സോ ബ്രേക്ക് ഈസ് നോട്ട് എക്സിക്യൂട്ടഡ്. ആകെ ഫസ്റ്റും തേർഡും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ, അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ശ്രദ്ധിക്കണം, കൺട്രോൾ ഗോസ് ടു അപ്ഡേറ്റ്, ഐ പ്ലസ് പ്ലസ്, ഇറ്റ് ബിക്കംസ് ത്രീ, ത്രീ ഇസ് ഡിസ്പ്ലേയ്ഡ്. തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഐ ഈക്വൽസ് ത്രീ, നൗ ദ റിലേഷണൽ എക്സ്പ്രഷൻ റിട്ടേൺസ് ട്രൂ, ഐ ഈക്വൽസ് ത്രീ, ദ ടെസ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺസ് ട്രൂ, സോ ബ്രേക്ക് ഈസ് എക്സിക്യൂട്ടഡ്. എന്താ സംഭവിച്ചത്? കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്, ദ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദ ബോഡി ആർ സ്കിപ്ഡ് ആൻഡ് ദ കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. ദിസ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ബ്രേക്ക്. ഫോർ ലൂപ്പ് പുറത്തു വരാൻ സമയമായോ? ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എന്താ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, സ്റ്റിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, ഐ ഇപ്പോഴും ത്രീ ആണ്, എന്നിട്ടും കൺട്രോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു.
So even though the test expression associated with the for loop is true, if a break is executed within the body, control will surely come out of the loop. And samshayamilla appo edakku vechittu porathekku jaadichu idana break statement execution. Clear ana? Now we go for continue. Okay, same code oratta change maatrame njan vekkunnullu endana adu ta nokkil ariyam aa break ne angu maati. If I equals 3 and I equals 3 break ennaayirunnu aa break maati njan ivide continue koduthu. That is the only difference. Ini idinte execution nokka enganeyana. Again paranjollu I the value 1 condition true body il kerunu 1 is displayed. If I equals 3 aa condition false aanu, so continue is not executed. Third statement execute nu hello, so 1 hello is the first or the result obtained when the body is executed for the first time. Control goes to update expression. I becomes 2, body ka theory 2 hello, samshayamillo. Now shradhikya, control goes to update expression. Enna sambhavichu? I becomes 3, condition is true. Condition is true, body ka theory 3 is displayed, C out I, 3 is displayed. Now, if I equals 3, now the condition is true. Body ke kattu, if you know what the condition true I rikunnu, now continue, the statement continue is going to be executed. Entha sambhavikya? Nokkiyullu? Control goes to the beginning of the loop. Adutha iteration leki vendi, control back load transfer I rikunnu. Adutha iteration start in the engane, updation load, alle? So, see out hello enna statement execute idilla, remaining statements within the body are skipped. Adu nerthe sambhavichu, but here control goes to the beginning of the loop. Adinte for loop ne sambandhichu adutha iteration varumba it starts from update expression. While anengil nere condition like povu. Okay, appo ivide update expression like poi, now the value 5 becomes 4, condition is checked true. Agatheki thanne varunu for statement inte condition ippozhum true aanu, agatheki keri 4 display edu, hello display edu. Output il endha 1 hello, 2 hello, 3 ki mathram hello illa, because at that time the see out hello statement is skipped. Again loop continue edu, adondu 4 hello in kaanan patti. Output il 5 hello in kaanam nammal, because I less than or equal to 5 aanallo. So this is the difference. Endha ivide endha sambhavichathu? Remaining statements within the body are skipped and control goes to the beginning of the loop. Clear aanu? പല തവണ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡിസ്റ്റിങ്ക്വിഷ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്, അല്ലാതെ പ്യുവർ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. നമുക്ക് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഞാനൊരു ടേബിൾ കാണിക്കുന്നു, ഒരു സൂചന തരാം. ഒരിടം ഞാൻ ഫില്ല് ചെയ്യും, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് കേട്ടോ. ബ്രേക്ക് അവിടെ ഞാനൊന്നും എഴുതിയിട്ടില്ല, കണ്ടിന്യൂവിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം. യൂസ്ഡ് ഓൺലി വിത്ത് ലൂപ്സ്, കണ്ടിന്യൂ ലൂപ്പിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബ്രേക്ക് ലൂപ്പ് മാത്രമാണോ? കഴിഞ്ഞ ക്ലാസ് ഓർത്ത് നോക്കൂ, സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് സെഷൻ, സ്വിച്ച്, സ്വിച്ചിനോടൊപ്പവും ബ്രേക്ക് വരും, ലൂപ്പിനോടൊപ്പവും ബ്രേക്ക് ഉപയോഗിക്കാം. രണ്ടിടത്തും കമ്പൽസറി അല്ല, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കണ്ടിന്യൂ ഈസ് യൂസ്ഡ് ഓൺലി വിത്തിൻ ദ ലൂപ്പ് ബോഡി. രണ്ടാമത്തെ പോയിന്റ്, ബ്രേക്കിൻ്റെ എവിടെയാണ് ആ സൂചന തന്നിരിക്കുന്നത്, അത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിന്യൂ ഫില്ല് ചെയ്യണം. ടേക്സ് ദ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിക്കകത്തുള്ള റിമൈനിങ് സ്റ്റേറ്റ്മെൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദി ലൂപ്പ്. അപ്പുറത്ത് എങ്ങനെ എഴുതും? Remaining statements skip ചെയ്തുകൊണ്ട് control goes to the beginning of the loop. That is the difference. Okay, ഇത് ഫില്ല് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ നോട്ടിൽ ഇത് ഫില്ല് ചെയ്ത് ആ ടേബിളാക്കി മാറ്റണം. തേർഡ് പോയിന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബ്രേക്ക് ആണ് ബ്ലാങ്ക്, റൈറ്റ് സൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ എക്സിറ്റ്സ് ദ ലൂപ്പ് ഓൺലി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺസ് ഫോൾസ്. കണ്ടിന്യൂവിൻ്റെ കേസിൽ കണ്ടിന്യൂ ഏതോ ലൂപ്പിനകത്താണല്ലോ, ആ ലൂപ്പിൽ നിന്നും കൺട്രോൾ പുറത്തു വരണമെങ്കിൽ ആ ലൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകണം. ആ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈ ലൂപ്പ് വട്ടവർ ഇറ്റ് മേ ബി, ലൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയാൽ മാത്രമേ ലൂപ്പ് ടെർമിനേഷൻ നടക്കത്തുള്ളൂ. ഇപ്പുറത്ത് എന്താ വരിക? ബ്രേക്കിൽ ഈവൻ ദോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ലൂപ്പ് റിട്ടേൺസ് ട്രൂ, ദ കൺട്രോൾ ക്യാൻ കം ഔട്ട്, പുറത്തേക്ക് ചാടാം. ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ ഇത് മൂന്നുമാണ് ഡിഫറൻസ്. അത് ഫിനിഷ് ചെയ്യുക. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷനിൽ ഒരു ടോപ്പിക് ടൈപ്പ് കൺവേർഷൻ, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് സമയക്കുറവ് കാരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ടൈപ്പ് കൺവേർഷൻ ആ പോയിന്റിൽ ഒരു എക്സാമ്പിള് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓർമ്മയുണ്ടോ ടൈപ്പ് കൺവേർഷൻസ് എന്താണ്? ഒരു ഡേറ്റ ടൈപ്പ്, ഒരു വേരിയബിളിൻ്റെയോ ഒരു ഡേറ്റയുടെയോ ടൈപ്പിനെ, ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പിനെ
ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി മറ്റൊന്നാക്കി മാറ്റുക. രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, ടൈപ്പ് പ്രൊമോഷൻ ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് പ്രൊമോഷൻ കമ്പൈലർ ചെയ്യുന്നത്, ലോവർ ടൈപ്പ് ഇൻ ഓൾവേസ് ഇറ്റ് ഈസ് പ്രൊമോട്ടഡ് ടു ഹയർ ടൈപ്പ്. അതുകൊണ്ടാണ് ആ പേര് ടൈപ്പ് പ്രൊമോഷൻ. ഇറ്റ് ഈസ് ഡൺ ബൈ ദി കമ്പൈലർ. ദ സെക്കൻഡ് വൺ, ടൈപ്പ് കാസ്റ്റിംഗ് നമ്മളാണ് ചെയ്യുന്നത്. വി ആർ റെസ്പോൺസിബിൾ, ദ യൂസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കൺവേർഷൻ. ഒരു കോഡ് വെച്ചിട്ടത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്കിക്കോളൂ, ഇൻഡ് എ ഈക്വൽസ് ഫൈവ്, ബി ഈക്വൽസ് ടു സി, സി ഈക്വൽസ് എ ബൈ ബി, സി ഔട്ട് സി. സിമ്പിൾ സിമ്പിൾ ഒരു കോഡ്. മൂന്ന് വേരിയബിൾ ഡിക്ലർ ചെയ്തു, എ ബി സി. എയ്ക്കും ബിക്കും വാല്യൂ കൊടുത്തു, ഫൈവ് ആൻഡ് ടു. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സി ഈക്വൽസ് എ ബൈ ബി, സി ഔട്ട് സി. സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എ ബൈ ബി ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ടു പോയിൻറ്റ് ഫൈവ് എന്നാണോ? അല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ മാത്സ് ക്ലാസ്സിലല്ല നമ്മളിരിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്ലാസ്സിലാണ്. ഫൈവ് ബൈ ടു ഇൻഡിജർ എക്സ്പ്രഷൻ. ഇൻഡിജർ എക്സ്പ്രഷൻ ഓൾവേസ് റിട്ടേൺസ് ഇൻഡിജർ വാല്യൂ. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഫൈവ് ബൈ ടുവിൻ്റെ ആൻസർ ടു. ഹിയർ ദ ആൻസർ വിൽ ബി ടു. അങ്ങനെ കിട്ടത്തുള്ളൂ. കോഡിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഇൻ ദ എ ഈക്വൽസ് ഫൈവ്, ബി ഈക്വൽസ് ടു, ഫ്ലോട്ട് സി ഈക്വൽസ് എ ബൈ ബി. സി ഇൻഡിജർ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ടു എന്ന് സ്റ്റോർ ചെയ്തത് എന്ന് വേണമെങ്കിൽ ധരിക്കാം. ടു പോയിൻറ്റ് ഫൈവ് അല്ലേ സ്റ്റോർ ചെയ്യേണ്ടത്. ടു പോയിൻറ്റ് ഫൈവ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്പ് ഡേറ്റ ആണല്ലോ, അതിനെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് അല്ലല്ലോ സി ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഡായിട്ട് ഇവിടെ ഞാനത് മാറ്റി. സി ഈസ് ഡിക്ലെയർഡ് ആസ് എ ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ. ഇനി അതിനകത്ത് വരുമോ? ഫ്ലോട്ട് സി ഈക്വൽസ് എ ബൈ ബി. സിക്ക് വേണമെങ്കിൽ ടു പോയിൻറ്റ് ഫൈവിനെ ഹോൾഡ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ടു പോയിൻറ്റ് ഫൈവ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ വീണ്ടും തെറ്റി, നിങ്ങൾ മറന്നു. ഇൻഡിജർ എക്സ്പ്രഷൻ്റെ കാര്യം മറക്കുന്നു. ഇൻഡിജർ എക്സ്പ്രഷൻ ഓൾവേസ് റിട്ടേൺസ് ഇൻഡിജർ വാല്യൂ. ഈ സിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്തുവാ? അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ വലതുവശത്ത് കിട്ടുന്ന വാല്യൂ. റൈറ്റ് സൈഡിൽ എന്താ കാണുന്നത്? എ ബൈ ബി. ദ എക്സ്പ്രഷൻ എ ബൈ ബി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അല്ലേ സിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എ ബൈ ബി എന്ന എക്സ്പ്രഷൻ ടു പോയിൻറ്റ് ഫൈവ് റിട്ടേൺ ചെയ്താലല്ലേ അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ബട്ട് ഹിയർ എ ബൈ ബി ഡസ് നോട്ട് റിട്ടേൺ ടു പോയിൻറ്റ് ഫൈവ്. വൈ? ഇറ്റ്സ് അഗൈൻ ഇൻഡിജർ എക്സ്പ്രഷൻ. ഇറ്റ് റിട്ടേൺസ് ഓൺലി ഇൻഡിജർ വാല്യൂ. സോ ഫൈവ് ബൈ ടു റിട്ടേൺസ് ടു ഓൺലി. ആ ടുവിനെ തന്നെയാണ് വീണ്ടും സിക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്. വേണമെങ്കിൽ അതിനകത്ത് ഒരു പക്ഷേ ടു പോയിൻറ്റ് സീറോ ആയിട്ട് കിടന്നേക്കാം, ബട്ട് സ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേനും അത് ടു ആയിട്ടേ വരത്തുള്ളൂ. വീണ്ടും മോഡിഫൈ ചെയ്യാം. ആ കോഡിനെ വീണ്ടും മോഡിഫൈ ചെയ്യുന്നു. എനിക്ക് ടു പോയിൻറ്റ് ഫൈവ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഇതിനുള്ള അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതിയിട്ട്. ഇൻഡ് എ ഈക്വൽസ് ഫൈവ്, ബി ഈക്വൽസ് ടു, ഫ്ലോട്ട് സി ഈക്വൽസ് ഫ്ലോട്ട് എ ബൈ ബി. എളുപ്പമൊഴി നിങ്ങൾ പറയുകയാണെങ്കിൽ എയും ബിയും പിടിച്ച് അങ്ങ് ഫ്ലോട്ടാക്കിയാൽ പോരാ സാറേ എന്ന്. എനിക്ക് എ മോഡലസ് ബി കൂടെ കാണണം പിന്നീട്. ഫ്ലോട്ടാക്കിയാൽ സാധിക്കുമോ? എ മോഡലസ് ബി എനിക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എയും ബിയും ഇൻഡിജർ തന്നെ ആവണം. എനിക്ക് ഉറപ്പുണ്ട് എയിലും ബിയിലും ഞാൻ ഇൻഡിജറേ കൊടുക്കുകയുള്ളൂ. പിന്നെ എന്തിനാവശ്യമില്ലാതെ ഫ്ലോട്ടാക്കണേ? പോരാത്തതിന് എനിക്ക് മോഡലസ് ഓപ്പറേഷൻ നടത്തുകയും വേണം. ഫ്ലോട്ടാക്കിയാൽ അത് പണി പറ്റത്തില്ലല്ലോ. എനിക്ക് മോഡലസ് ഓപ്പറേഷൻ സാധിക്കണം, ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് കിട്ടാൻ വേണം. അതിനാണ് ഈ കോഡ്. നോക്കിയുള്ള ഓർഡർ ചേഞ്ച് വന്നത്, ഫ്ലോട്ട് എ എന്ന വേരിയബിളിൻ്റെ മുമ്പിൽ വിത്തിൻ ദ പെയർ ഓഫ് പാരന്തിസിസ് ഫ്ലോട്ട് എന്ന ഡേറ്റാ ടൈപ്പ് കൊടുത്തിരിക്കുന്നു. ആ ഒരു പോയിൻറ്റിലേക്ക് ശ്രദ്ധിക്കൂ. കണ്ടോ ആ എക്സ്പ്രഷൻ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഫ്ലോട്ട് എ ബൈ ബി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ എന്ന വേരിയബിൾ, ബേസിക്കലി ഇറ്റ് ഈസ് ഇൻഡ് ടൈപ്പ്. ഈ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മാത്രം എ ഫ്ലോട്ടാകുക. എ എന്ന വേരിയബിളിലെ വാല്യൂ ഫൈവ് ഫൈവ് പോയിൻറ്റ് സീറോ ആവുന്നു. ഫൈവ് പോയിൻറ്റ് സീറോ ബൈ ബി, ഫൈവ് പോയിൻറ്റ് സീറോ ബൈ ടു. ഒരു ഫ്ലോട്ടും ഒരു ഇൻറ്റും ഒരു ഇൻഡിജർ, അങ്ങനൊരു എക്സ്പ്രഷൻ ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു ഇൻഡിജർ എക്സ്പ്രഷൻ എല്ലാം ഇൻഡിജർ വാല്യൂസ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റിയൽ എക്സ്പ്രഷൻ എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡബിൾ ടൈപ്പ് വാല്യൂ. ഇവിടെ ഇപ്പോൾ എന്താ? ഒരു ഫ്ലോട്ടും ഒരു ഇൻറ്റും. അതെങ്ങനെ സാധിക്കും? പണി നടക്കുന്നതിന് മുമ്പ് കമ്പൈലർ അതിൻ്റെ റോൾ പ്ലേ ചെയ്യും. എയുടെ ടൈപ്പ് നമ്മൾ മാറ്റി. ടൈപ്പ് കാസ്റ്റിംഗ്, ടൈപ്പ് കാസ്റ്റിംഗ് നമ്മളായിട്ടാണ് മാറ്റിയത്, ഫ്ലോട്ട് ഇട്ട് കൊടുത്തു. ബിയുടെ ടൈപ്പ് ഇത് കാണുമ്പോൾ കമ്പൈലർ തന്നെ മാറ്റും. പ്രൊമോഷൻ, ഒരു ഫ്ലോട്ടും ഒരു ഇൻറ്റും വന്നാൽ ഇൻറ്റിനെ ഹയർ ടൈപ്പായ ഫ്ലോട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും കമ്പൈലർ. അപ്പോൾ അത് ടു പോയിൻറ്റ് സീറോ ആയി. ഫൈവ് പോയിൻറ്റ് സീറോ ബൈ ടു പോയിൻറ്റ് സീറോ, ദ ആൻസർ ഈസ് ടു പോയിൻറ്റ് ഫൈവ് എക്സാക്ട്ലി, ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ സി. സോ ഹിയർ ദ ഔട്ട്പുട്ട് വിൽ ബി ടു പോയിൻറ്റ് ഫൈവ്. കണ്ടില്ലേ ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത്? ടൈപ്പ് കാസ്റ്റിങ്ങും ടൈപ്പ് പ്രൊമോഷനും ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക് ടൈപ്പിനെ മാറ്റാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൈപ്പ് കാസ്റ്റിങ്ങിലൂടെയും ടൈപ്പ് പ്രൊമോഷനിലൂടെയും ടൈപ്പ് കൺവേർഷൻസ് നടത്താം. ഓക്കെ, ഇതായിരുന്നു ഒരു എക്സാമ്പിൾ ഇല്ലാതെ പോയത്. ക്ലിയർ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സെക്കൻഡ് ഇയർ സിലബസിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം പഠിച്ചതാണ് നമ്മളെല്ലാം ചാപ്റ്റർ ഫോർ ടു സെവൻ. ഇതിലുള്ള ആശയങ്ങളെ ഒരിക്കൽ കൂടി വളരെ ബ്രീഫായിട്ടാണ് ടെക്സ്റ്റിലൊക്കെ ഉള്ളത്, അത് നമുക്ക് കഴിയുന്ന വിധത്തിൽ എലാബറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ക്യാരക്ടർ സെറ്റിൽ തുടങ്ങി നമ്മൾ, അവിടുന്ന് ടോക്കൺസിലേക്ക് പോയി. ടോക്കൺസ് കഴിഞ്ഞ്
different types of tokens gandu, data type gandu, expressions gandu, different types of expressions gandu, float, I mean in the arithmetic logical anganeke, pinne statements, different types of statements gandu, adinishesham enganeyana ee statements upayogichu oru C++ program ezhuthendathu gandu, program inde oru structure paranju, adilulla different parts paranju, adinishesham oru kochu program nammal gandu, pinne control statements like boy. Control statements valare vishadamayittu enna nammal kandu adinathulla selection statements looping statements selection statement varuna if switch avadamulla connections pudiyoru operator conditional operator avade padipichu pinne looping statements like vannu avade two types of looping statements adile for while do while idellam kandu ettom oduvile jump statement kandu ithriyumana idile etta era pradhanam looping statements valare 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 pradhanam. Next chapter, the second chapter, namukku nannayittu manasilakanamengil looping statement ne kurichu vyaktamaya dharana venam. Adu kondu onnu rendu programs, idile programs oruvaadu nammal kazhinja varsham cheythu textbook inathu onno rendo programs sample programs undu adu kuda kaanikkanda kaaryamilla ningal adu nokki manasilakkuka. Njan parannu site-ilum available aanu adu nokki aa code ezhuthu enganeyanu manasilakka kazhinja varsham lab cheythavarundaagum adu manasilakki vecha mathi. Ini njan avasaanamayittu ningalekku ethikkan povunnathu ee chapter il ninnum ഇതുവരെ പബ്ലിക് പരീക്ഷയ്ക്ക് 2016 മാർച്ചിൽ അതായിരുന്നു ഈ പുതിയ സിലബസ് അനുസരിച്ചുള്ള നമ്മുടെ ആദ്യത്തെ പരീക്ഷ നടന്നത് 2016 മാർച്ച് മുതൽ 2019 അതുവരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോ നിങ്ങൾ കാണുന്നത് ഇത് സാവകാശം ഇപ്പോ തന്നെ നിങ്ങൾക്ക് എഴുതി എടുക്കാൻ ചിലപ്പോൾ കഴിയുന്ന വരില്ല നിങ്ങൾ പതിവ് ചെയ്യാറുള്ളത് പോലെ പിന്നീട് ചാനലിൽ പോയി കണ്ട് ഈ ചോദ്യങ്ങൾ ഓരോന്നായി എഴുതുക അതിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഉത്തരങ്ങൾ എഴുതി അതിന്റെ ഇമേജ് എടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം അധ്യാപകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിന്റെ ശരി തെറ്റുകൾ നോക്കി മനസ്സിലാക്കുക ഇനി ഇതിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എഴുതും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ഓൾ ദി ബെസ്റ്റ്.